സംസ്ഥാനത്ത് ആറു വർഷത്തിനിടെ കൈക്കൂലി വാങ്ങിയതിന് പിടിയിലായത് 134 സർക്കാർ ഉദ്യോഗസ്ഥരാണ്. റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥരാണ് പിടിയിലായവരിൽ കൂടുതലും. 18 പോലീസുകാരെയും കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസ് പിടികൂടി. സർക്കാർ സേവനങ്ങൾക്കായി പല ഓഫീസുകളിൽ എത്തിയവരിൽ നിന്നാണ് നേരിട്ടും ഇടനിലക്കാർ വഴിയും ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങിയത്. കരമടയ്ക്കാനും ഭൂമി തരമാറ്റാനും പല സർട്ടിഫിക്കറ്റുകൾക്കുമായി റവന്യൂ ഓഫീസിൽ എത്തിയവരിൽ നിന്നും കൈക്കൂലി വാങ്ങിയ 31 ഉദ്യോഗസ്ഥരെയാണ് വിജിലൻസ് കൈയോടെ പിടികൂടിയത്. പ്യൂൺ മുതൽ ഉന്നത ഉദ്യോഗസ്ഥർ വരെ പിടിയിലായവരിലുണ്ട്. തൊട്ടുതാഴെ അഴിമതിക്കാർ കുരുങ്ങിയത് പോലീസിലാണ്. 18 പോലീസുകാരെയാണ് വിജിലൻസ് കൈയോടെ പൊക്കിയത്. നഗരകാര്യ വകുപ്പാണ് കൈക്കൂലിക്കാര്യത്തിൽ തൊട്ടുപിന്നിൽ. 15 പേരാണ് പിടിയിലായത്. പഞ്ചായത്തിൽ 8ഉം ആരോഗ്യവകുപ്പിൽ 7 പേരുമാണ് പിടിയിലായത്. മുമ്പൊരിക്കലും PRD ഉദ്യോഗസ്ഥർ കൈക്കൂലിക്കേസിൽ പിടിയിലായിരുന്നില്ല. എന്നാൽ ഒരു കരാറുകാരിൽ നിന്നും പണം വാങ്ങുന്നതിനിടെ PRDയിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനും പിടിയിലായി. പാലക്കാടും കോട്ടയത്തുമാണ് ഏറ്റവും കൂടുതൽ കൈക്കൂലിക്കാർ പിടിയിലായത്. 15 പേർ വീതമാണ് ഈ ജില്ലകളിൽ പിടിയിലായത്. ആലപ്പുഴയിലും എറണാകുളത്തും 12 പേരും ഇടുക്കിയിലും കണ്ണൂരും തിരുവനന്തപുരത്തും 11 പേരും പിടിയിലായി. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.